പണത്തിൻ്റെയും പ്രശസ്തിയുടെയും ആർത്തിയിലും അഹങ്കാരത്തിലും നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയും എങ്ങനെ പെരുമാറണമെന്നുള്ള സാമാന്യ തത്വം പോലും മറക്കുകയും ചെയ്ത ആ രണ്ടു ചെറുപ്പക്കാരും അവർ ഇതുവരെ ഉയർത്തിക്കൊണ്ടുവന്ന അവരുടെ ആ വലിയ പ്രയത്നത്തിൻ്റെ ഫലത്തെയാണ് കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ ബുൾജറ്റ് സഹോദരങ്ങൾക്ക് ജാമ്യമൊക്കെ കിട്ടി, പക്ഷേ വണ്ടിയിൽ കാട്ടിക്കൂട്ടിയ വിക്രിയകൾക്ക് ഇനി നിയമപരമായ വലിയ കടമ്പകൾ അവർക്ക് കടക്കേണ്ടതുണ്ട്. ഇപ്പോഴും ഈ ബുൾജറ്റ് സഹോദരന്മാർ പറയുന്നത് അവരുടെ വാഹനം മോടി പിടിപ്പിച്ചത് വലിയ കുഴപ്പമൊന്നുമില്ല, ഇവിടെ എത്രയോ വാഹനങ്ങൾ മോടി പിടിപ്പിച്ചിരിക്കുന്നു, അതിനൊന്നുമില്ലാത്ത കുഴപ്പം ഞങ്ങൾക്കെന്ത് എന്നുള്ളതാണ്. ഇത്രയുമായിട്ടും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. കുറേ പാലുകുടി മാറാത്ത പിള്ളേരുടെ പിന്തുണയുണ്ട് എന്ന് കരുതി ഈ നാട്ടിലെ നിയമത്തെയും ഈ നാട്ടിലെ ഉദ്യോഗസ്ഥ സംവിധാനത്തെയും ഒക്കെ അങ്ങനെയങ്ങ് വെല്ലുവിളിച്ച് കളയാമെന്നൊക്കെ ആരെങ്കിലും ധരിക്കുകയാണെങ്കിൽ അത് മൗഢ്യമാണ് എന്ന് കാലം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കും. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 42,000 രൂപയുടെ പിഴ എന്ന് പറയുന്നത് ഇത്രയും വലിയ തുക ചിലവാക്കി അങ്ങനെ ഒരു വണ്ടി വാങ്ങി അതിനെ മോഡിഫിക്കേഷൻ നടത്തി മാസം കൃത്യമായി അതിനുള്ള വരുമാനമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർക്ക് ഒരു വലിയ ബാധ്യതയൊന്നുമായിരുന്നില്ല. കാരണം നമ്മൾ ചില സംവിധാനങ്ങൾ ചില പ്രത്യേകതകളോടുകൂടി നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ നമ്മൾ നിയമത്തിനനുസരിച്ച് പാകപ്പെടേണ്ടത് കൂടിയുണ്ട്. അല്ലാതെ ഞാൻ 10-15 ലക്ഷം ആരാധകരുള്ള ഒരു സെലിബ്രിറ്റിയാണ് എന്നൊക്കെ സ്വയം അങ്ങ് ധരിച്ചു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുക. എന്തേ ആ RTO ഓഫീസിൽ കിടന്ന് ഷോ കാണിക്കുകയും അയ്യോ എന്നെ തല്ലുന്നേ കൊല്ലുന്നേ എന്നൊക്കെ നിലവിളിക്കുകയും ചെയ്ത ആ ചെറുപ്പക്കാർ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയതിന് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ വാഹനത്തിൽ കയറി പോകേണ്ടി വന്നു. അപ്പോഴല്ലേ പറയേണ്ടത് വാ തുറന്നു പോകരുത് എന്ന് ജാമ്യവ്യവസ്ഥയിലുണ്ട്. ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ? നമ്മൾ ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ അനീതികളെയും ചെറുത്തു തോൽപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നന്നാവുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനമൊന്നും എടുക്കാൻ കഴിയില്ല. ഓരോന്നും ഓരോ ഇടങ്ങളിൽ വച്ച് പിടിക്കപ്പെടും. ഒന്ന് ഇന്ന് മറ്റൊന്ന് നാളെ, അങ്ങനെ സംഭവിക്കും. അല്ലാതെ എല്ലാം എല്ലാ കാലത്തും ഒളിച്ചു വച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാനും സാധിക്കുകയില്ല. അതൊക്കെ നമ്മൾ ഇങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ ഒക്കെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എത്ര മുണ്ടഴിച്ചിട്ടാടിയവനും ഒരിടത്ത് പിടിക്കപ്പെട്ടിട്ടുണ്ട്. പ്രശസ്തിയുടെ പിറകെ പാഞ്ഞവർ പെട്ടെന്നുണ്ടാകുന്ന പണത്തിൻ്റെ ഹുങ്കിൽ എല്ലാറ്റിനെയും വെല്ലുവിളിക്കാൻ തയ്യാറായവർ ഒക്കെ ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് വീണ് കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ചെറുപ്പക്കാർ ചെയ്തത് അവരുടെ അധ്വാനം തന്നെയാണ്, ഒരു സംശയവുമില്ല. അവർ യാത്ര ചെയ്യുന്നു, ആ യാത്രയുടെ സ്വഭാവം എന്ത്, ആ യാത്ര നല്ലതാണോ വളിപ്പാണോ എന്നൊക്കെ പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതൊന്നും കാര്യമാക്കേണ്ടതില്ല. അയാളുടെ യാത്ര അവരുടെ യാത്രകളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവരുടെ വാഹനത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതിനെ ഏറ്റവും ഭംഗിയായി മാന്യമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള നിയമപരമായ ഒരു ഇടപെടലിനെയാണ് നാട്ടുകാർ തന്നെ ഇപ്പോൾ പട്ടിഷോ എന്ന് പേരിട്ട് വിളിക്കുന്ന തരത്തിലുള്ള കോമാളിത്തരങ്ങൾ കൊണ്ട് സ്വയമില്ലാതാകാൻ ആ ചെറുപ്പക്കാർ കുഴിവെട്ടിയതിലൂടെ സംഭവിച്ചത് എന്ന് ഇനിയെങ്കിലും വീട്ടിലിരുന്ന് നന്നായി ഒന്ന് ആലോചിക്കണം. നന്നായി ഉറങ്ങി എണീക്കുമ്പോൾ ചിലപ്പോൾ അത്തരമൊരു വെളിപാടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ലൈസൻസ് റദ്ദാക്കുന്നതിനും അതിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിനും ഒക്കെ ആയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴും ഈ ഫൈനുകളൊക്കെ അടച്ച് വാഹനം അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ തിരികെ കൊണ്ടുവരാൻ സാധിക്കുകയാണ് എങ്കിൽ അവർക്കത് ഉപയോഗിക്കാൻ സാധിക്കും, അവരുടെ പണിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. നിയമലംഘനം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോകളൊക്കെ നീക്കം ചെയ്തതിന് ശേഷം അപ്പോൾ അത്തരമൊരു അവസരം അവർക്കുണ്ട്. അഹങ്കാരം മൂത്ത് ആ അവസരം കൂടി ആ ചെറുപ്പക്കാർ ഇല്ലാതാക്കി കളയരുതേ എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാനാകൂ.